തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ മതി. നമുക്ക് ശരിക്കും ഒന്ന് അരിച്ചെടുക്കാം. അതിന് ആദ്യം ഇതിന്റെ അടപ്പ് ഇതിൻ്റെ ഫ്രണ്ട്സ് നമ്മളിപ്പം ഇതെല്ലാം ഇട്ട് ഇത് അടച്ചു. നമുക്ക് ലോക്ക് ചെയ്യാം. നമുക്ക് മിക്സി ഓൺ ആക്കിയിട്ട് ഇത് ശരിക്കും ഒന്ന് അരച്ചെടുക്കാം. ഓ നമ്മൾ ഈ ഒരു പരുവത്തിന് അരിച്ചെടുക്കും. പരുവത്തിന് അരിച്ചെടുക്കണം. നമ്മളിപ്പോ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിപ്പോ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചൂട് പാത്രം ഒന്ന് ചൂടാകട്ടെ. അതിനകത്തൊന്നുമില്ല. ഈ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി പറയുന്നതാണ്. ഇനി നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കാം. ഏകദേശം ചൂടായിട്ടുണ്ട്. നമുക്ക് പയ്യെ ഇച്ചിരി എണ്ണ ഒഴിച്ചെടുക്കാം. നമുക്ക് കാണിക്കാം. ഇനി നമുക്ക് ഒരു സ്പൂൺ കടുകിട തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ കടുകിട. ഒന്ന് കടുക് ഒന്ന് പൊട്ടുന്ന വെയിറ്റ് ചെയ്യുക. നമ്മുടെ കടുകെല്ലാം പൊട്ടുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ നമുക്കിനി വെളുത്തുള്ളി, കൊച്ചുള്ളി, ഇഞ്ചി ഇത് മൂന്നും ഇതിനകത്ത് ആഡ് ചെയ്തെടുക്കാം. ഓക്കെ നമുക്കിനി ഇച്ചിരി കരിയാപ്പില ഇടാം. എന്റെ സൗണ്ട് കേട്ടാ നിങ്ങൾ. നമുക്ക് തവി എടുത്ത് ശരിക്കും ഒന്ന് അളക്കി കഴിക്കണം. വെള്ളരിക്ക നമ്മൾ കട്ട് ചെയ്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇതിനകത്ത് മെല്ലെ അങ്ങോട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം എടുത്തെടുക്കാം. അത് വേവാൻ വേണ്ടി നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കുവാണ്. ഓക്കെ നമുക്ക് കുറച്ചേരം വേവാൻ വേണ്ടി വെക്കാം. അത് വേവട്ടെ. അതിന് വേവാൻ വേണ്ടി ഇച്ചിരി കൂടെ ഉപ്പിട്ട് കൊടുക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. അപ്പൊ നിങ്ങളെല്ലാം ഈ വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. എന്നിട്ട് എല്ലാവർക്കും എന്റെ ഓണാശംസ. താങ്ക് യു.